ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂസിലാന്റിലെത്തും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ഒൻപതാം ദിനവും തിരച്ചിൽ തുടരുന്നു കാണാതായ പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയേകി ബിനേഷ് ഫോഗട്ടിന് അയോഗ്യതയ്ക്ക് കാരണം ഭാരക്കൂടുതൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂസിലാന്റിലെത്തും ന്യൂസിലാന്റ് ഗവർണർ ജനറൽ സിൻഡി കിറോയുമായും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ന്യൂസിലാന്റ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസിലാന്റിൽ നടക്കുന്ന വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും സംവദിക്കും രണ്ട് ദിവസത്തെ ഫിജി സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീമതി മുർമു ഓക്ലന്റിലെത്തുന്നത് ഫിജിയുടെ പരമോന്നത പുരസ്കാരമായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ബഹുമതി രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയിരുന്നു ഫിജിയൻ പാർലമെന്റിനെയും രാഷ്ട്രപതി മുർമു അഭിസംബോധന ചെയ്തു തലസ്ഥാനമായ സുവൈയിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിലും രാഷ്ട്രപതി പങ്കെടുത്തു ശനിയാഴ്ച തിമോർലസ്തെയും ശ്രീമതി മുർമു സന്ദർശിക്കും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എല്ലാ രാജ്യങ്ങളുടെയും സുഹൃത്തായിരിക്കാനാണ് ഇന്ത്യ താൽപര്യപ്പെടുന്നത് ആഗോള ക്ഷേമത്തിനും സമൃദ്ധിക്കുമായി എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ നടക്കുന്ന ബിംസ്റ്റെക് വ്യാപാര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ബിംസ്റ്റെക് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള സൺറൈസ് വാലിയിലാണ് ഇന്ന് ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് മനുഷ്യനെ നേരിട്ടെത്തി പരീക്ഷ നടത്താൻ പ്രയാസമുള്ള സൺറൈസ് വാലിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് രണ്ട് ഹെലികോപ്റ്ററിൽ പന്ത്രണ്ടംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് മനുസാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രത്യേകം പരിശീലന കടാബർ ഡോഗുകളും ഒപ്പമുണ്ട് ഏറെ ദുഷ്കരമായ തിരച്ചിലിന് വനംവകുപ്പും നേതൃത്വം നൽകുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ ഊർജിതമായി തുടരുകയാണ് ഇതിന്റെ ഭാഗമായി വളരെ വേഗത്തിൽ വാടക വീടുകൾ കണ്ടെത്തി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു അറുന്നൂറ്റി അറുപത്തിയൊന്ന് കുടുംബങ്ങളാണ് വിവിധ ക്യാമ്പുകൾ കഴിയുന്നത് ദുരന്തമേറെ നാശം വിതച്ച സ്ഥലങ്ങളിൽ പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ ഊർജിതമായി നടക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ പേരുടെ കരട് പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു മരണമാണ് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി കൂടി ഏറ്റെടുത്തതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിനെ നിയമിച്ചു ധാക്കയിൽ മൂന്ന് സൈനിക മേധാവികളുമായും വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതിമൂന്നംഗ പ്രതിനിധി സംഘവുമായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം ഇടക്കാല സർക്കാരിലെ മറ്റ് അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പദം രാജിവെച്ച ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട പശ്ചാത്തലത്തിലാണ് നടപടികൾ സൈനിക തലപ്പത്തും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മേജർ ജനറൽ സിയ ഉൽ അഹ്സനെ ചുമതലകളിൽ നിന്നും മാറ്റിയതിനു പുറമെ ലഫ്റ്റനന്റ് ജനറൽ സെയ്ഫുൾ ഇസ്ലാമിനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്കും സ്ഥലം മാറ്റി വീട്ടുകടങ്കിലായിരുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയെയും മോചിപ്പിച്ചു എന്നാൽ ബംഗ്ലാദേശിൽ അക്രമ സംഭവങ്ങൾക്ക് ശമനമില്ല പ്രക്ഷോഭങ്ങളിൽ ഇരുപത് അവാമി ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് ജോഷോർ ജില്ലയിൽ അവാമി ലീഗ് നേതാവിന്റെ ഹോട്ടൽ തീവച്ചതിനെ തുടർന്ന് പേർ കൊല്ലപ്പെട്ടു ജൂലൈ പകുതി മുതൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ നാനൂറ്റി നാൽപ്പതോളം മരണമാണ് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തത് ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ അവശ്യ ജീവനക്കാരൊഴികെയുള്ളവരും കുടുംബങ്ങളും ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഹൈക്കമ്മീഷനിലെ നയതന്ത്രജ്ഞർ ബംഗ്ലാദേശിൽ തുടരും ലിബിയയിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ലിബിയയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താണിത് ലിബിയയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും റോഡ് റോഡുമാർഗ്ഗമുള്ള പ്രവശ്യാനന്തര യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അടിയന്തര ഘട്ടത്തിൽ ട്രിപ്പോളിയയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് കടുത്ത നിരാശയേകി ഫ്രീ സ്റ്റൈൽ ഗുസ്തി അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായി ഫൈനൽ മത്സരം ഇന്ന് നടക്കാനിരിക്കെ രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നിശ്ചിത ഭാരത്തേക്കാൾ ഏതാനും ഗ്രാമുകൾ കൂടിയതാണ് അയോഗ്യതയ്ക്ക് കാരണമായത് ഇതോടെ ഈ ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ നഷ്ടമായി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഗുസ്തിയിൽ ഒരു വനിതാ താരം ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്നത് അതേസമയം ഇന്ന് നടക്കുന്ന ടേബിൾ ടെന്നീസ് മത്സരത്തിൽ മണിക ബദ്ര ശ്രീജ ആകുല അർച്ചന കമ്മത്ത് എന്നിവർ മത്സരിക്കും നാൽപ്പത്തി കിലോഗ്രാം ഭാരോ ഇന്ത്യയുടെ മീരാബായ് ചാനോ ഇന്ന് മത്സരത്തിനിറങ്ങും വനിതകളുടെ അൻപത്തിമൂന്ന് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അന്തിം പങ്കൽ ഇന്ന് മത്സരിക്കും അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങളിലും വനിതകളുടെ ജാവലിൻ ട്രോ നൂറ് മീറ്റർ ഹർഡിൽസ് എന്നിവയിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവും ഇന്ത്യയുടെ അഭിമാന ഷൂട്ടിംഗ് താരവുമായ മനു മനുഭാക്കറിന്യൂഡൽഹിയിൽ ആവേശകരമായ വരവേൽപ്പ് ഡൽഹി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയ മനുവിന് കേന്ദ്ര കായിക മന്ത്രാലയവും ആരാധകരും ചേർന്നാണ് വരവേൽപ്പ് നൽകിയത് ഇന്ന് ദേശീയ ദിനം മേഖലയുടെ പ്രാധാന്യവും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ മേഖലയുടെ സംഭാവനകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയുമാണ് ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ റി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സന്ത് കബീർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കൈത്തറി മേഖലയിലെ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ കൈത്തറി പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും രാജ്യമെമ്പാടുമുള്ള ആയിരത്തിലധികം നേത്തുകാർ പരിപാടിയിൽ പങ്കെടുക്കും ദേശീയ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈത്തറി മേഖലയിലെ രാജ്യത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തിൽ ആത്മാഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി ടയർ രണ്ട് മൂന്ന് നഗരങ്ങളിൽ ഐ ടി ഇൻഡസ്ട്രികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഐ ടി ഹബുകൾ സ്ഥാപിക്കുന്നതിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജശേഷി ഇരുന്നൂറ്റിമൂന്ന് ഗിഗാവാട്ടിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇതിനു പുറമെ നൂറ്റിപ്പതിനഞ്ച് ഗിഗാവാട്ട് ശേഷി വരുന്ന ഊർജ്ജ പ്ലാന്റുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ ലോക്സഭയിൽ അറിയിച്ചു ്രസ്വകാല കാർഷിക വായ്പകൾക്ക് പലിശ ഇളവ് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ഏഴ് ശതമാനം പലിശയിൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വായ്പ പലിശ ഇളവ് ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാക്കിയിട്ടു കൂടാതെ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് മൂന്ന് ശതമാനം അധിക പലിശയിളവ് കൂടി അനുവദിക്കുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു ിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ വീണ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ ഏറ്റെടുത്തു ഡൽഹി പോലീസായിരുന്നു ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്നത് സംഭവം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സമിതി രൂപീകരിച്ചിരുന്നു സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഉത്തരവാദികൾ ആരൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണ് സമിതി അന്വേഷിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ഒഴിവാക്കാൻ മണിപ്പൂരിലെ അതിർത്തി ജില്ലകളായ ഫെർസാവാൾ ഗിരിബം എന്നിവിടങ്ങളിൽ സംസ്ഥാന സർക്കാർ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി തോക്ക് വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ കരുതുന്നതിനും വിലക്കുണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക രണ്ടാം ഏകദിനം ജയിച്ച ശ്രീലങ്ക പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ആദ്യ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടുത്ത നാല് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രദേശ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് കിഴക്കൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂസിലാന്റിലെത്തും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ഒൻപതാം ദിനവും തിരച്ചിൽ തുടരുന്നു കാണാതായ പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയേകി ബിനേഷ് ഫോഗട്ടിന് കാരണം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്